കേരള ചിത്രകലാ പരിഷത്ത് അവതരിപ്പിക്കുന്ന പ്രഭാതവാണി എല്ലാ ചിത്രകലാകാരർക്കും പ്രഭാതവാണിയിലേക്ക് സ്വാഗതം വരക്കഥ ഇരുപതാം ദിവസം ഇന്ന് ചോദ്യോത്തരം വരക്കഥ കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി അവതരിപ്പിച്ചു വന്നതിൽ നിന്ന് നമ്മുടെ കലാകാരർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം നിർദ്ദേശം വിമർശനം ചോദ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ അത് ഒരു ചർച്ചയാണ് ഇന്ന് പ്രഭാതവാണിയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കൃത്യമായി പ്രഭാതവാണിയെ അറിയിക്കുമ്പോൾ മാത്രമാണ് വരക്കഥ കൂടുതൽ സാർത്ഥകമാകുന്നതെന്ന് കൂടി പറയട്ടെ ഇതിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ പറയാം സെവൻ സീറോ വൺ ടു ഫൈവ് എയ്റ്റ് ടു ത്രീ സീറോ വൺ ഒരിക്കൽ കൂടെ പറയാം എഴുപത് നൂറ്റി ഇരുപത്തി എൺപത്തിരണ്ട് മുന്നൂറ്റി ഒന്ന് മറ്റൊരു നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് വൺ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി എഴുപത് എൺപത്തഞ്ച് പൂജ്യം എട്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഇന്നും നാളെയും ചോദ്യോത്തര വേളയാണ് ബുധനാഴ്ച നമ്മൾ തുടർന്നു വന്ന സത്യയിത്രയുടെ ചലച്ചിത്ര ചിത്രകല ജീവിതത്തെക്കുറിച്ചുള്ള കഥ തുടരും പ്രഭാതവാണിയിലേക്ക് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും അയക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ് ഇത് പറയാൻ കാരണം കൊച്ചിൻ നേവൽ ബേസിലെ സീനിയർ ആർട്ടിസ്റ്റ് ബേബി മണ്ണത്തൂർ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഭാതവാണിയിലേക്ക് ഒരു ചിത്രം ഒരു വാട്ടർ കളർ അദ്ദേഹം അയച്ചിരുന്നു അതിമനോഹരമായിരുന്നു നേവൽ ബേസിൻ്റെ ഒരു പശ്ചാത്തലമാണ് ആ വാട്ടർ കളറിന് വിഷയമായത് എന്ന് മനസ്സിലാക്കുന്നു ആ വാട്ടർ കളറിനോടൊപ്പം അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ് അതിനേക്കാൾ ഹൃദയസ്പർശിയായത് പ്രഭാതവാണിയും കേട്ട് ചിത്രം വരയ്ക്കാൻ നല്ല സുഖമായിരുന്നു മാഷേ എന്നാണ് എഴുതിയിരുന്നത് ഇത്തരം കുറിപ്പുകൾ തീർച്ചയായിട്ടും കൂടുതൽ ഉന്മേഷ ഉന്മേഷവാന്മാരാക്കുന്നു ഇത് കേൾക്കുന്നവരെയും പറയുന്നവരെയും എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും ശ്രീ ബേബി മണ്ണത്തൂർ മാഷിന് എല്ലാവിധ സ്നേഹവും പ്രഭാതവാണിയുടെ പേരിൽ അർപ്പിക്കട്ടെ പ്രഭാതവാണിയിൽ ഇന്ന് പോസ്റ്ററിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രവിവർമ്മ ചിത്രമാണ് ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രധാന വിഷയം കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ നിഷാന്ത് പൂനൂർ എന്ന ചിത്രകാരനാണ് ആദ്യത്തെ ചോദ്യം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അതിതാണ് വർമ്മയുടെ അത അച്ഛൻ വരുന്നു ദർ കംസ് പപ്പ എന്ന പ്രസിദ്ധമായ ഈ ചിത്രം ഈ പ്രഭാതവാണിയുടെ പോസ്റ്ററിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ചിത്രം അതാ അച്ഛൻ വരുന്നു ഈ ചിത്രത്തിൽ മകൾ രവിവർമ്മയുടെ മൂത്ത മകൾ സ്വയംപ്രഭയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് കേട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഒക്കത്തിരിക്കുന്ന കുട്ടി പേരക്കുട്ടിയാണോ രവിവർമ്മയുടെ പേരക്കുട്ടിയാണോ എന്നാണ് ചോദ്യം ഞാനിത് കഴിഞ്ഞ പ്രഭാതവാണിയിൽ പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്തയിലേക്കൊന്നും ഏർ നമ്മൾ പോയിരുന്നില്ല ഇത് പേരക്കുട്ടിയാണോ അല്ല ആ ചിത്രത്തെ ആസ്വദിച്ചു ആ ചിത്രത്തിൻ്റെ രവിവർമ്മ ശൈലിയെ ആസ്വദിച്ചു പിന്നീട് ആ മോഡൽ സ്വാഭാവികമായി രവിവർമ്മയുടെ ജീവചരിത്രത്തിലൂടെ പോയപ്പോൾ ആ മോഡലിനെ കണ്ടറിഞ്ഞു പക്ഷേ നിഷാന്ത് പൊനൂർ ചോദിച്ച ഒരു ചോദ്യം നമ്മളെ മറ്റൊരു വഴിയിലേക്കാണ് സഞ്ചരിപ്പിച്ചത് അല്ലെങ്കിൽ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു കാരണം അത് പേരക്കുട്ടിയാണ് അതായത് ആ സ്വയംപ്രഭയുടെ തന്നെ മക മകനെയാണോ എടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം അതെ അത് രവിവർമ്മയുടെ മകളുടെ കുട്ടി തന്നെയാണ് മോഡലായിട്ട് മകളെയും മകളുടെ കുട്ടിയെയും വെച്ചാണ് രവിവർമ്മ അത് വരച്ചത് പക്ഷേ ആ ചിത്രത്തിൻ്റെ മറ്റൊരു അംഗം കൂടെ അതിനകത്തുണ്ട് ആ ചിത്രത്തിൽ ഒരു നായ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു നായ യഥാർത്ഥത്തിൽ രവിവർമ്മയുടെ മോഡൽ മോഡൽ വരയ്ക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെയും അമ്മയെയും കുട്ടിയെയും വരയ്ക്കുന്ന സന്ദർഭത്തിൽ ആ നായ ഇല്ല നായ പിന്നീട് വരച്ചു ചേർക്കപ്പെട്ടതാണ് അതിനൊരു പ്രധാന കാരണം പറയുന്നത് ആ നായക്ക് വിക്ടോറിയൻ ഇമേജ് ആണുള്ളത് വിമർശന കാരോ അല്ലെങ്കിൽ ആസ്വാദന നിലവാരത്തിൽ വരുന്ന ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉരുത്തിരിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് എന്നുകൂടെ ഓർക്കുക അപ്പം ആ നായ എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ ഇമേജ് ആണ് മാത്രമല്ല അത് നമ്മുടെ നാടൻ നായയുടെ സ്വഭാവമല്ല ആ ചിത്രത്തിൽ കാണുന്ന നായക്ക് അതൊരു യൂറോപ്യൻ ബ്രിട്ടീഷ് നായ സ്വഭാവമുള്ള ഒരു ചിത്രകാരൻ്റെ രചനാ കൗശലം ഉൾക്കൊള്ളുന്ന ഒരു നായയാണ് തീർച്ചയായും അതുകൊണ്ട് ആ രവിവർമ്മ രംഗസീ സജ്ജീകരണം ചെയ്തിരിക്കുന്ന അതാ അച്ഛൻ വരുന്നു എന്ന് ഒക്കത്ത് ഒരു കുഞ്ഞിനെയും വച്ചിരിക്കുന്ന അമ്മയുടെ ആ രംഗ സഞ്ചീകരണത്തിൽ ഈ നായപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് നായ രണ്ടാമത് വരച്ച് ചേർ ഭാവനയോടുകൂടി വരച്ച് ചേർക്കപ്പെട്ടതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് അതിനുള്ളൊരു കാരണം അന്നത്തെ കാലത്ത് രവിവർമ്മ യൂറോപ്യൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ പാശ്ചാത്യ ശൈലിയിലുള്ള ചിത്രങ്ങളാണ് തൻ്റെ ചിത്രരചനാ ശൈലിക്ക് സ്വീകരിച്ചിരുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു അപ്പൊ സ്വാഭാവികമായി അങ്ങനെയുള്ള പാശ്ചാത്യ ശൈലിയിലാണ് ഇത്തരം രൂപങ്ങൾ കൂടെ ഉൾച്ചേരുന്നത് ഒരു ചിത്രത്തോടൊപ്പം അതാണ് ഇവിടെ അത് ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു ചിത്രത്തിൽ വരുന്നതല്ല ഈ നായ എന്നാണ് അഥവാ അങ്ങനെ ഒരു നായ വന്നിരുന്നെങ്കിൽ തന്നെ ഒരു ഇന്ത്യൻ ന ശൈലിയിലുള്ള നായയായൻ ഇത് ഇന്ത്യൻ ശൈലിയിലുള്ള നായയുമല്ല ഇതാണ് ആ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അപ്പൊ അത്തരത്തിൽ ചില കാര്യങ്ങൾ രവികർമ്മ ഇതിൽ ചേർത്തിരുന്നു തൻ്റെ ചിത്രകലാ ശൈലിയിൽ പെടുന്ന ചില കാര്യങ്ങളെ ഇതിൽ എഴുത എഴുതി ചേർക്കുകയാണ് ചെയ്തത് അത്തരം ചിത്ര രചനാ കൗശലങ്ങൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത് കാരണം പിന്നീടുള്ള ഒരു പഠനക്രമത്തിൽ ഇതെല്ലാം ഏർ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നൊരു പക്ഷേ ആ കലാകാരൻ്റെ അന്താരാളം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ തോന്നിക്കാണാം എന്തായാലും അങ്ങനെയാണ് അവിടെ ആ കോമ്പസിഷൻ ഇനി കോമ്പസിഷന് വേണ്ട വേണ്ടിയാണെങ്കിൽ പോലും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കോമ്പസിഷൻ വന്നത് അല്ലെങ്കിൽ അവിടെ മറ്റൊരു പീഠമോ അല്ലെങ്കിൽ ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫർണിച്ചറോ വന്നാൽ മതിയായിരുന്നു അന്നത്തെ കാലത്തെ അനുസരിച്ച് അപ്പം ഇതാണ് ആ നായയുടെ കഥ വരുന്നത് മാത്രമല്ല നായയുടെ രൂപഭ രൂപഭാവങ്ങൾ ആ ഹ്യൂമൻ ഫിഗറിൻ്റെ ക്ഷന് അനുസരിച്ചാണ് ആ കുട്ടിയുടെ മുഖഭാവത്തിന് സമാനമായ ഒരു ഏർ ആക്ഷൻ ആണ് ആ നായയിലും പ്രകടമാകുന്നത് എന്ന് നമുക്ക് കാണാം പിന്നീട് ഈ ചിത്രത്തെ കുറിച്ചുള്ള ഒരു പ്രധാന കാരണം മറ്റൊരു ഭാഗം വിമർശിക്കപ്പെടുകയല്ല ആസ്വദിക്കപ്പെട്ടത് എന്ന് വേണം പറഞ്ഞാൽ വിമർശനം നമ്മൾ എടുക്കേണ്ട ആസ്വദിക്കപ്പെട്ടത് രവിവർമ്മ പുരുഷ രൂപങ്ങൾ അധികം വരച്ചിട്ടില്ല അധികം എന്നല്ല വളരെ കുറവാണ് വരച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് രാവണനെയും അല്ലെങ്കിൽ രുക്മാങ്കത ചരിതത്തിലെ ഒരു ഭാഗവും അതല്ലെങ്കിൽ പരശുരാമൻ ഇങ്ങനെ വരുന്ന രണ്ടോ മൂന്നോ നാലോ സന്ദർഭങ്ങളിലല്ലാതെ രവിവർമ്മ ചിത്രങ്ങളിൽ സ്ത്രീ രൂപങ്ങളാണ് ഏറ്റവും കൂടുതൽ അതായത് ശകുന്തളയും രാധയും ഒക്കെ പോലെ അല്ലെങ്കിൽ യശോദയെ പോലെ പിന്നെ സരസ്വതി ഒക്കെ ദൈവീക രൂപങ്ങൾ മറ്റോ അത് അതേ തുടർന്ന് വന്നിട്ടുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഒരു മൂന്നോ നാലോ പെയിൻറ്റിങ് ഒഴികെ ബാക്കിയെല്ലാം സ്ത്രീ രൂപങ്ങളിലേക്കാണ് രവിവർമ്മ ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലും ഈ ചിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു സാമൂഹിക പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെക്കൂടെ ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിതാണ് രവിവർമ്മ ഒരു ക്ഷത്രിയകുല ജാതനാണ് ക്ഷത്രിയ കുലത്തിൽ രാജകൊട്ടാരത്തിന്റെ ഭാഗമായി വരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് രവിവർമ്മ എന്ന് പറയുന്നത് പക്ഷേ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ മകളാണ് എന്നാലും മകൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായം ക്ഷത്രീയ വംശമല്ല മറിച്ച് നായർ വംശമാണ് നായർ സമുദായത്തിൻ്റെ ഒരു പ്രതിനി പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഈ സ്ത്രീയെ വരച്ചിരിക്കുന്നത് എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ആസ്വാദന വിമർശനാത്മകമായ ആസ്വാദന അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് ശരിയല്ല ആസ്വാദനത്തിൻ്റെ അല്ലെങ്കിൽ വിശകലനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊരു നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ ചിത്രമാണ് അതായത് രവിവർമ്മ വെറുതെ ഒരു ചിത്രം വരയ്ക്കുക അല്ല ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇതെല്ലാം പിന്നീട് വന്ന പഠനങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ് ഇനി രവിവർമ്മ അങ്ങനെ തന്നെ ചിന്തിച്ചോ ഇല്ലോ എന്ന് നമുക്ക് പരിശോധിക്കാൻ വേറെ വ്യവസ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠനങ്ങളാണ് ഈ രീതിയിൽ മുന്നോട്ട് വരുന്നതെന്നും കൂടെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം അപ്പം ഇതൊരു നായർ സമ നിവിർമ്മി ഒരു ചിത്രം വരയ്ക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വെറുതെ ഒരു സൗന്ദര്യാത്മകമായ ഒരു വസ്തു വരക്കലല്ല ചിത്രരചന മറിച്ച് ആ ചിത്രങ്ങൾ ചില രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് ചില സാമുദായിക അവസ്ഥകളെ വിശദീകരിക്കുന്നുണ്ട് ചില ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു ചിത്രരകാരൻ ഒരു ചിത്രം രചിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു നയന മനോഹരമായ പെയിന്റിങ് ചെയ്യുന്നതല്ല ചിത്രരചന മറിച്ച് ആ ചിത്രകാരൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെ രാഷ്ട്രീയത്തെ സാമൂഹദായിക പശ്ചാത്തലത്തെ സാമൂഹിക വ്യവസ്ഥിതികളെ തൻ്റെ ചിത്രങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് എഴുത്തുകാരും കവികളും എല്ലാം ഇങ്ങനെ തന്നെയാണ് കുടിയൊഴിപ്പിക്കൽ എന്ന കവിത വൈലോപ്പിള്ളി എഴുതുമ്പോൾ അന്നത്തെ കാലത്ത് പാട്ടത്തിന് അല്ലെങ്കിൽ ജന്മിയുടെ ഭൂമിയുടെ ഒരു ഭാഗത്ത് കുടിയേറി നിൽക്കുന്ന ഒരു കർഷക സങ്കല്പം അല്ലെങ്കിൽ അന്നത്തെ ഒരു വ്യവസ്ഥിതി ആ കർഷകനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന അവന്റെ കുടിലിൽ നിന്ന് വെച്ച് അവനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ടാണ് കുടിയൊഴിപ്പിക്കൽ എന്നുള്ള കവിത ഉണ്ടാകുന്നത് അതാണ് കവിതയുടെ വ്യത്യാസം അതേപോലെയാണ് എം ടി വാസുദേവൻ നായർ കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സാഹിത്യകാരൻ എഴുതുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തെ അവിടുത്തെ രാഷ്ട്രീയത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ അവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കും ആ കഥയിൽ അത് ഏതൊരു എഴുത്തുകാരൻ്റെ നമ്മൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഏർ എന്ന നോവലിനെ കുറിച്ച് സി വി രാമൻപിള്ളയുടെ കൃതിയെക്കുറിച്ച് നമ്മൾ രവിയോർമ്മയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ് രാമ സി വി രാമൻപിള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ നിന്നുകൊണ്ട് അതിന് തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് പിന്നിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന രാജഭരണകാലത്തെ കഥകളെ അദ്ദേഹം ജീവിച്ചിരുന്ന ചുറ്റുപാട് ഒരു തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ കാലത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയം ആ കഥകളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു അതുകൊണ്ട് ഏതൊരു ചിത്രകാരനും ഏതൊരു കലാകാരനും അവൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുന്ന സാമൂഹിക സാമുദായിക അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുടെ ഒരു വിവരണം കൂടി അതിനകത്ത് ഉൾപ്പെടും എന്നുള്ളതാണ് ആ ചിത്രത്തെ കൂടുതൽ മഹത്വവൽക്കരിക്കുന്നത് അതാണ് ഇത്തരം രവിവർമ്മ ചിത്രങ്ങളുടെ ഏതൊരു രവിവർമ്മ ചിത്രത്തിലും അത് കണ്ടെത്താമെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇതൊരു നാമ നായർ സമുദായ സ്ത്രീ എന്ന് പറയാനുള്ള കാരണം അത് അച്ഛൻ വരുന്നു എന്നുള്ള ഒരു കാത്തുനിൽപ്പിന്റെ രംഗം നായർ സമുദായങ്ങളിലുള്ളതാണ് അത് മറ്റൊരു സമുദായത്തിലേക്ക് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് രവിവർമ്മ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷത്രീയ കുലത്തിലേക്ക് അങ്ങനെ ഒരു കാത്തുനിൽപ്പിന്റെ കഥ വരുന്നില്ല നായർ കുടുംബത്തിലെ സ്ത്രീകളാണ് വൈകിട്ട് അച്ഛൻ വരുന്നു എന്നുള്ള കാത്തുനിൽപ്പ് ഇതിനെ രവർമ്മയുടെ ഈ ചിത്രത്തെ അധികരിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ അന്നത്തെ സാമുദായിക പശ്ചാത്തലം കൂടെ നോക്കുന്നുണ്ട് കാരണം അന്ന് കുടുംബനാഥൻ എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹോദരനിലേക്കാണ് പോകുന്നത് മൂത്ത സഹോദരനിലേക്കാണ് മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു രാഷ സാമൂഹിക പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കാലം ആണെന്നുകൂടി ഓർക്കണം അതായത് തറവാടിന്റെ പ്രത്യേകിച്ച് നായർ സമുദായ തറവാടുകളുടെ പശ്ചാത്തലത്തിൽ കാരണവർമ്മ ആ കുടുംബനാഥനായിട്ട് വരുന്നത് അമ്മാവനാണ് അത്തരത്തിൽ ഉള്ളൊരു സാമുദായിക പശ്ചാത്തലമുള്ള കാലഘട്ടത്തിലാണ് രവിയോർമ്മ ഈ ചിത്രം വരയ്ക്കുന്നത് അമ്മാവനാണ് പ്രാധാന്യം അപ്പോൾ സ്ത്രീയുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ ആ കുടുംബത്തിൽ അമ്മാവനാണ് പ്രാധാന്യം അപ്പോൾ ഒരുപക്ഷെ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിലേക്ക് വരുന്നത് എന്നും വരുന്ന വരുന്ന ഒരു വ്യക്തി ആവണമെന്നില്ല എന്നും അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ മറ്റു മേഖലകളിൽ നിന്നോ എന്നും വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയാവണമെന്നില്ല എം ടിയുടെ കഥകളിലൊക്കെ എം ടി അത് വിവരിച്ചിട്ടുണ്ട് അച്ഛൻ മറ്റെവിടെയോ ജോലി ചെയ്യുന്ന ഒരാളാണ് എം ടി എം ടിയുടെ കഥാപശ്ചാത്തലത്തെ സ്വന്തം കഥാപശ്ചാത്തലത്തെ കുടുംബ പശ്ചാത്തലത്തെ തന്നെ പറയുന്നത് അങ്ങനെ അച്ഛൻ മറ്റേ സിനോളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ വരുന്നു രണ്ടു ദിവസം താമസിക്കുന്നു പോകുന്നു അല്ലെങ്കിൽ അച്ഛൻ തിരിച്ച് അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമുദായിക പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് എഴുത്തുകളിൽ നമ്മൾ കണ്ട പോലെ തന്നെയാണ് രവിവർമ്മയും ഈ പശ്ചാത്തലത്തെ വിവരിക്കുന്നത് അപ്പോ അന്നത്തെ ഒരു സാമുദായിക പശ്ചാത്തലം മാത്രമല്ല ഒരു സ്ത്രീയെ വിവാഹ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ഇന്ന് കാണുന്നൊരു വൈവാഹിക ചടങ്ങിൻ്റെ ഒന്നും വൈപുല്യന്ന ആവശ്യമില്ല കാരണം ഏതൊരു വ്യക്തിക്കും പുരുഷന് ഒരു തറവാട്ടിൽ ഒരു സ്ത്രീക്ക് ഒരു മുണ്ട് കൊടുത്താൽ മതി അലക്കിയ ഒരു മുണ്ട് കയ്യിൽ വെച്ചു കൊടുത്താൽ അത് വിവാഹമായി പുടവകട എന്ന് പറയുന്ന പോലെ അത് ഈ അടുത്ത കാലങ്ങൾ ഇപ്പോഴും വളരെ അടുത്ത കാലം വരെയെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും നിലവിൽ ഇപ്പൊ തിരുവിതാംകൂർ ഭാഗത്ത് തിരുവനന്തപുരം മേഖലയിൽ പൊടട എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് വിവാഹത്തെ പൊടട തിരുവനന്തപുരം മേഖലയിലുള്ളവർക്ക് അത് മനസ്സിലാവും കുറച്ചുകൂടെ പൊടട എന്നാണ് പൊടട എന്ന് പറഞ്ഞാൽ പുടവ കൊട അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് പൊടട അപ്പൊ ഇത് നടക്കുന്ന അപ്പൊ ഇത് തിരുവിതാംകൂറിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള പ്രയോഗമാണ് അപ്പൊ തീർച്ചയായിട്ടും രവിവർമ്മ വരച്ചിരിക്കുന്ന സാമുദായിക പശ്ചാത്തലത്തെ ഈ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യകലയിൽ റംബ്രാൻഡ് ഉപയോഗിച്ച ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിന് ചീറിസ്കൂറോയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ പറഞ്ഞു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇത്തരം യൂറോപ്യൻ സ്വാധീനമെല്ലാം ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആ നിൽപ്പ് അത് ഒരു യൂറോപ്യൻ അമ്മ വഴിയുള്ള പിന്തുടർച്ചയാണ് കാണുന്നത് യൂറോപ്യൻ സ്ത്രീയുടെ ഒരു ഗസ്റ്ററാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള യുവ സ്ത്രീയുടെ ഒരു പൊസിഷനിങ് അല്ല ആ രൂപഘടനയിലുള്ളത് കാരണം അതൊരു യൂറോപ്യൻ ആർട്ടിൻ്റെ ഭാഗമാണ് ആ ശരീര പ്രകൃതിയും ബോഡി ലാംഗ്വേജും വ്യക്തമാക്കുന്നത് അതൊരു ഇന്ത്യൻ സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു കേരള സ്ത്രീയുടെ അല്ല അങ്ങനെ ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുമ്പോൾ അത്രയും ഫീല് ചെയ്യണമെന്നില്ല കാര്യം ഇന്ന് കുറെ കൂടെ വൈദേശിക സ്വാധീനം നമ്മുടെ ആളുകളിൽ ഉണ്ടായിട്ട് കൂടുതലാണ് കൂടുതൽ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് അതനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പെൺകുട്ടികളായാലും യുവതികളായാലും എല്ലാവരുടെയും ചലനങ്ങളിലും എല്ലാം തന്നെ വൈദേശികമായ അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഒരു മോഡേൺ ബോഡി ലാംഗ്വേജ് ഇപ്പൊ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നതത്ര ഫീൽ ചെയ്യില്ല പക്ഷെ അന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് അന്നത്തെ കാലത്തെ കാഴ്ചയിൽ ആ സ്ത്രീയുടെ നിൽപ്പിനൊരു പാശ്ചാത്യ നിൽപ്പാണത് അതൊരു ഇന്ത്യൻ നിൽപ്പല്ല ഇതൊക്കെയാണ് ആ ചിത്രങ്ങളിലുള്ള പാശ്ചാത്യ വൽക്കരണത്തിൻ്റെ മോട്ടീവ് ആയിട്ട് കണ്ടെത്തുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അപ്പൊ ഒരു ചിത്രത്തെ നമ്മൾ ഒരു ചിത്രമായി മാത്രമല്ല ആസ്വദിക്കപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തല വർണ്ണന ഉൾപ്പെടെ എടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള വളരെ ആഴത്തിലുള്ളൊരു പഠനമാണ് പെയിന്റിങ്ങിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം അപ്പോ ആ തരത്തിൽ നമ്മൾ ഇതിനെ കാണണം നമ്മൾ ഒരു വെറുതെ ഒരു പെയിന്റിങ് ചെയ്യലല്ല ഇതൊരുപാട് നമ്മളെ സംബന്ധിച്ച് സമകാലീന ചിത്രരചന സങ്കേതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം വെറുതെ ഒരു പെയിന്റ് ചെയ്യലല്ല നമ്മളെ പെയിന്റിങ് എന്ന് പറയുന്നത് അതിനൊരുപാട് അർത്ഥതലങ്ങളിലേക്ക് സാമൂഹിക രാമു രാഷ്ട്രീയ നമ്മുടെ എല്ലാ തരത്തിലുള്ള പശ്ചാത്തലങ്ങളും പശ്ചാത്തലങ്ങളുടെയും ഒരു പ്രതിഫലനമായിട്ട് ഒരു നറേറ്റിങ് ആണ് ഒരു പെയിന്റിങ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു നറേറ്റിങ് ആണ് ഒരു കാലഘട്ടത്തിനെ വർണ്ണിക്കലാണ് പ്രതിനിധീകരിക്കലാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്തരം അർത്ഥതലങ്ങളിലൂടെ പെയിന്റിങ് കടന്നു വന്നാൽ മാത്രമേ അതിനൊരു പൂർണത വരൂ സുകുമാരകല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്കതിന്റെ ലാഘവത്വത്തോടുകൂടിയാണ് നമ്മൾ അതിനെ കാണുന്നത് പക്ഷെ ഇവരെ എന്ന് ഇവരെ വിശേഷിപ്പി ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണെങ്കിൽ പോലും എത്ര കൃത്യമായിട്ടാണ് അവരത് ഉപയോഗിച്ചിരിക്കുന്നത് അത് വേർമെ മാത്രമല്ല പാശ്ചാത്യ ചിത്രകാരന്മാരുടെ എല്ലാം ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ആ സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അത് റംബ്രാൻഡിന്റെ ആയാലും ശരി ഏതൊരു പാശ്ചാത്യ മേഖലയിൽ നിന്നെടുക്കുന്ന എല്ലാം റോബൻസ് ആയാലും ശരി ഗാക്കോമറ്റി ആയാലും ശരി കരവാഗ്യോ ആയാലും ശരി ആരായാലും അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ നേരത്തെ കഥ പറഞ്ഞ വാൻഗോഗായാലും ശരി വാൻഗോഗിന്റെ പെയിന്റിങ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിനിധീകരിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിഫലനമല്ലേ ആ ചിത്രങ്ങളിൽ കാണുന്നത് ഉരുളക്കഴിഞ്ഞതിൽ നിന്ന് അവരുൾപ്പെടെയുള്ളവരിൽ കാണുന്നത് അപ്പൊ ഒരു സാമൂഹിക വ്യാഖ്യാനം ഒരു ചിത്രകാരൻ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് തന്റെ പെയിന്റിങ്ങിലൂടെ എന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്തരം ചിത്രങ്ങൾ തീർച്ചയായിട്ടും നിഷാന്ത് പോനൂരിൻ്റെ ഈ ചോദ്യം ഇത്രയധികം മേഖലയിലേക്ക് നമ്മളെ ഇത് എത്തിക്കും എന്ന് പിന്നീടാണ് എനിക്ക് തന്നെ തോന്നിയത് മാത്രമല്ല ഈ ചിത്രത്തെ കുറിച്ച് അവസാനമായ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ നേരത്തെ രവിയർമ്മയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ച മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നുള്ള പ്രസിദ്ധമായ അഭിസംബോധനയെ ഇന്നും ചരിത്രത്തിൽ ആവർത്തിക്കുന്ന ആ അഭിസംബോധന അതിൻ്റെ തൊട്ട് തലേന്ന് നടന്ന ചടങ്ങിൽ വെച്ചാണ് രാജാ രവിവർമ്മയ്ക്ക് ചിക്കാഗോയിൽ പുരസ്കാരം ലഭിക്കുന്നത് ഏറ്റവും വലിയ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പോ അന്ന് അവിടെ പ്രദർശിപ്പിച്ച രണ്ട് രവിവർമ്മ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ അതാ അച്ഛൻ വരുന്നു എന്ന ചിത്രം ഇന്ന് ഈ ചിത്രം ഇരിക്കുന്നത് കവടിയാർ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലാണ് ഇത്രയും കൂടെ ഈ ചിത്രത്തോടൊപ്പമുള്ള ഒരു വിശേഷണമായി പറയട്ടെ ഏതായാലും ഈ ചിത്രത്തിലേക്ക് ഇത്രയധികം നമുക്ക് ഒന്ന് കടന്നു പോകാൻ സഹായിച്ചത് ഈ ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യങ്ങളാണ് പിന്നെ കഥയെ വിപുലീകരിക്കപ്പെടുന്നത് നന്ദി ശ്രീ നിശാന്ത് പൊനൂർ നമുക്ക് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം സംബന്ധിച്ച് നൽകിയത് കഴിഞ്ഞ വരക്കഥയുടെ സമയത്ത് അതിൻ്റെ അവതരണ സന്ദർഭത്തിൽ തന്നെയാണ് കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് മണിമല ഒരു ചോദ്യം ഉന്നയിച്ചത് അതായത് കേരള മ്യൂറൽ ആരംഭിച്ച കാലഘട്ടം അല്ലെങ്കിൽ അത് മറ്റു പരമ്പരാഗത മ്യൂറൽ നിന്ന് വ്യത്യാസമാണോ ആദ്യകാലം ആരാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രവർത്തകരായിരുന്നത് അല്ലെങ്കിൽ ചിത്രകാരന്മാരായിരുന്നത് തുടങ്ങിയ കേരളത്തിൻ്റെ മ്യൂറൽ ചരിത്രത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാമോ എന്നുള്ളതാണ് ശ്രീ രാജേഷ് മണിമല ചോദിച്ചത് കേരളത്തിൻ്റെ ചിത്ര ചോരച്ചിത്ര ശൈലി നോ അത് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ആണെന്നാണ് കരുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ട് അതായത് ആയി ഭരണകാലത്തിന് തുടർന്നാണ് കേരളത്തിൽ ന്യൂറൽ ചിത്രത്തിൻ്റെ ചിത്രരചനയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ കടന്നു വരുന്നത് അങ്ങനെ ഒരു ചിത്രരചന ശൈലി കടന്നു വരുന്നത് കേരളത്തിൽ ആയി ഭരണകാലത്താണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കത് ഇപ്പം പറയുമ്പോൾ കേരളത്തിൽ എന്ന് പറയാനും ബുദ്ധിമുട്ട് വരും കാരണം ഇപ്പോഴാ ആ ആദ്യത്തെ ചിത്രം ഇരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ് അന്ന് കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് കേരളത്തിൽ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് കന്യാകുമാരിയിലെ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് ആദ്യമായി ഇതുവരെ ഒരു ഗവേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പഠനങ്ങളിൽ കാണുന്നത് കന്യാകുമാരി ജില്ലയിലെ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങളാണ് ആദ്യത്തെ ചുവചിത്രമായി പരിഗണിക്കപ്പെടുന്നത് ഈ ചുവർചിത്രം അന്നത്തെ ആ ഇതിൽ പറയുന്ന ചുവർചിത്രം രണ്ടു തരത്തിലാണ് ചുവർചിത്രത്തെ പറയുന്നത് ഒന്ന് ഫ്രസ്കോ എന്ന് പറയും മറ്റൊന്ന് ഡ്രൈ ഫ്രസ്കോ എന്ന് പറയും ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ ഫ്രസ്കോയും ഡ്രൈ ഫ്രസ്കോയും ഫ്രസ്കോ എന്ന് പറയുന്നത് ഈ ചുവർചിത്രത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്ന നേരത്തെ നമ്മൾ അത് പറഞ്ഞു പലതരം കെമിക്കൽസ് അല്ല കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തരത്തിലല്ല ഉദ്ദേശിച്ചത് ഈ മുട്ടയുടെ വെള്ളക്കരു അല്ലെങ്കിൽ കരിക്ക് വെള്ളം ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രകൃതിദത്തമായ പ്രകൃതിജന്യമായ ചില വസ്തുക്കൾ കൊണ്ട് ആയുർവേദിക് കൂടി തന്നെ കുമ്മായം അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഇത് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പശ പ്രത്യേകിച്ച് അത്തരം പ്രത്യേക തരത്തിലുള്ള ഒരു പശ അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആ പശ തേച്ചാണ് ഈ ചുമരിൻ്റെ പ്രതലം സൃഷ്ടിക്കപ്പെടുന്നത് ഈ പശ ഉണങ്ങുന്നതിനു മുമ്പ് വരച്ചാൽ അത് ഫ്രസ്കോ ഉണങ്ങിക്കഴിഞ്ഞു വരച്ചാൽ അത് ഡ്രൈ ഫ്രസ്കോ അത്രയുള്ളൂ വ്യത്യാസം ഉണങ്ങുന്നതിനു മുമ്പ് ആ പശയുടെ പശ പശപ്പോ കൂടി അതിലകത്ത് ചിത്രം ആലേഖനം ചെയ്യുമ്പോൾ അത് ഫ്രസ്കോയാവും അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പശ ഉണങ്ങുന്നതിന് മുമ്പ് വരയ്ക്കുമ്പോൾ ഈ വരയ്ക്കുന്നതും പശയും കൂടെ ഈ നിറങ്ങളും പശയും കൂടെ ചേർന്ന് അത് ഒരു ആയിട്ട് അങ്ങ് മാറും ഒരൊറ്റ അങ്ങ് മാറും എന്നിട്ടാണ് അങ്ങ് ഉണങ്ങി ഉറച്ചു പിടിക്കുമ്പോൾ പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറ്റം വരില്ല എന്നാണ് പറയുന്നത് എന്നാൽ അതുപോലല്ല ഉണങ്ങി കഴിഞ്ഞു വരക്കുന്നത് കുറെ കൂടെ ഫ്രഷ്നെസ് തോന്നിക്കുമെങ്കിലും അതിന് അതിൻ്റെ ദീർഘകാലം നിൽക്കുന്നതിന്റെ ഒരു ഗ്യാരണ്ടി അല്പം കുറയും അല്ലെങ്കിൽ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഫ്രഷ്കോയും ഡ്രൈ ഫ്രഷ് കോയും തമ്മിലുള്ള ഒരു പ്ര വ്യത്യാസത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരം ചിത്രരചന ശൈലി എട്ടാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു അതായത് എട്ടാം നൂറ്റാണ്ടോ ഒൻപതാം നൂറ്റാണ്ട് ഈ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് ആയി ഭരണകാലത്ത് കന്യാകുമാരിയിലെ ആ ക്ഷേ ഗുഹാ ക്ഷേത്രം തിരുനന്ദിക്കര അന്ന് അന്നാൽ അതിനു മുമ്പ് ഈ കേരളത്തിൽ ഇതുണ്ട് പക്കാ കേരളത്തിൽ കേരളത്തിൽ ഇതിലുണ്ടായി ഇന്നത്തെ നമ്മുടെ അതിർത്തി നോക്കിയിട്ട് കേരളം തന്നെയാണ് എടുക്കുന്നതെങ്കിൽ പോലും അപ്പൊ കൃത്യം കേരളത്തിൽ എന്തായിരുന്നു എന്ന് വന്നാൽ അത് കളമെഴുത്തായിരുന്നു ധൂളി ചിത്രരചന അതായത് നമ്മുടെ പരമ്പരാഗത ശൈലി ധൂളി ചിത്രരചനയായിരുന്നു കളമെഴുത്ത് അപ്പൊ ഇതാണ് ഈ ചിത്രരചനയുടെ ചരിത്രം പറയുന്നത് ഈ ചിത്രരചനയുടെ തുടക്കക്കാർ എന്ന് പറയുന്നത് ആഴ്വാഞ്ചേരി തമ്പറാക്കളിൽപ്പെട്ട തമ്പറാക്കളുടെ ശിഷ്യന്മാരിൽപ്പെട്ട കൃഷ്ണൻ ആണ് ഇതിലൊരു ഒരു ചിത്രകാരനായിട്ട് പറയുന്നത് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ രാമവർമ്മപുരം നാരായണ പട്ടർ സ്വാമി ക്ഷേത്രത്തിലെ ഒക്കെ വരുന്നത് ഈ നാരായണ പട്ടർ ആണ് പിന്നെ കോട്ടക്കൽ ഇളങ്ങര മഠത്തിൽ ശങ്കരൻ ബാലുശ്ശേരി കൃഷ്ണപ്പിഷാരടി ഇങ്ങനെ ചിലരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ തമ്പ്രാക്കൾ ഒരു ഡബിൾ തമ്പ്രാക്കളാണ് എന്താണ് ഈ ഡബിൾ തമ്പ്രാക്കൾ ആഴ്വാഞ്ചേരി തമ്പ്ര സാധാരണ അന്നത്തെ കാലത്ത് ഈ തമ്പ്രാക്കൾ സഞ്ചരിക്കുന്നത് പല്ലക്കിലാണ് ആ കാലഘട്ടത്തിൽ അപ്പൊ പല്ലക്കിൽ ഇവർ വഴി റോഡിലൂടെ റോഡല്ല അന്നത്തെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആയ് ഹോയ് ഐ ഹോയ് എന്നിങ്ങനെയുള്ള ഒരു ശബ്ദം ഈ മഞ്ചൽ ചുമക്കുന്നവർ പ്രകടിപ്പിക്കും ഐ ഹോയ് ഐ ഹോയ് എന്നാണ് പറയുക ഇതിനെ ആട്ട് എന്നാണ് പറയുന്നത് ഈ ചൊല്ലുന്ന രീതിക്ക് ആട്ട് എന്നാണ് പറയുന്നത് ആട്ട് എന്നതിന് പറയാൻ കാരണം ഇത് ആ മഞ്ചൽ ചുമക്കുന്നതിൻ്റെ ഈസിനെസിന് വേണ്ടി നമ്മൾ ഈ തടി മാറ്റുമ്പോൾ ഏലൈസ എന്ന് പറയുന്ന പോലെ പറയാൻ വേണ്ടിയിട്ടല്ല കീഴ്ജാതിയിൽപ്പെട്ട അന്ന് ജാതി വ്യവസ്ഥയനുസരിച്ച് മുന്നിൽ വന്നു പെടാത്തവർ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥിതി ഉള്ള ഒരു കാലഘട്ടം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും എല്ലായിടത്തും വരാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ളൊരു സാമൂഹിക പശ്ചാത്തലം കേരള ചരിത്രത്തിലുണ്ട് അപ്പൊ അങ്ങനെ കീഴ്ജാതിയിൽപ്പെട്ടവർ ജാതിയിൽപ്പെട്ടവർ തമ്പ്രാക്കൾ വരുമ്പോൾ മുന്നിൽ വന്ന് പെടാൻ പാടില്ല അപ്പം അങ്ങനെ അവരെ അറിയിക്കുന്നതാണ് ഈ ആ എന്നുള്ള പ്രയോഗം അതിനെ അതുകൊണ്ടാണ് അവരെ ആട്ടി അകറ്റുന്നതാണ് ഈ ആഹോയ് അതുകൊണ്ടാണ് അതിനെ ആട്ട് എന്ന് വന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് രണ്ടാട്ടാണ് അതാണ് ഞാൻ ഡബിൾ എന്ന് പറഞ്ഞു രണ്ടാട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുമ്പോൾ രണ്ടാട്ട് കേൾക്കാം എന്താണ് ഈ രണ്ടാട്ട് ആയ് ഹോയ് ഹോയ് ആയ് ഹോയ് ഹോയ് ആയ് ഹോയ് ഹോയ് ഇങ്ങനെ രണ്ടാട്ട് കേൾക്കാം അതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ പ്രാധാന്യം അപ്പൊ ഇത്തരത്തിലാണ് അന്നത്തെ ഒരു ഞാൻ ആ സാമൂഹിക പശ്ചാത്തലം കൂടെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടെ വിവരിച്ചു എന്ന് മാത്രം നേരത്തെ ഒരിക്കൽ ഇതേപോലെ ഒരു ചിത്രരചന ഒരു പഴയകാല ചിത്രം കണ്ടപ്പോൾ ഒരു ചർച്ച വന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കടയിൽ നമ്മൾ ഇന്നത്തെ പീടിക അന്നത്തെ പീടിക ആ പീടികയിൽ പോയി സാധനം മേടിക്കാനും ഒക്കെ ഈ ീ കീഴ്ജാതിയിൽപ്പെട്ട എന്ന് വിവേചിച്ചു വെച്ചിരിക്കുന്ന ഒരു സാമുദായിക വ്യവസ്ഥിതിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്കൊരു ഇൻലൻഡ് അല്ലെങ്കിൽ അന്നത്തെ ഒരു അഞ്ചൽ കാർഡ് അഞ്ചൽ കാർഡ് എന്നാണ് അതിന് പറയുക രാജമുദ്രയുള്ള ഇന്നത്തെ ഗവൺമെന്റ് മുദ്രയുള്ള എന്ന് പറയുന്നത് അന്ന് അഞ്ചൽ രാജമുദ്രയുള്ള അഞ്ചൽ കാർഡാണ്. ഈ കാർഡ് മേടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു രീതി പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ കീഴ് ജാതിക്കാർ അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് താഴോട്ടുള്ള എല്ലാം ചെയ്യേണ്ടത് മുറ്റത്ത് ഈ അണ പൈസയാണ് എല്ലാം അണയാണ് ചില്ലറ പൈസയുടെ കണക്കേ ഉള്ളൂ അപ്പം അണ ഒരല വെച്ചിട്ട് ആ ഇലയുടെ പുറത്ത് ഈ ചില്ലറ വെക്കണം എന്നിട്ട് ഓടി മാറി ഏതെങ്കിലും കാട്ടുപൊന്തയിൽ പൊന്തയിൽ ഒളിച്ചിരിക്കണം അപ്പോൾ പോസ്റ്റിൽ മാസ്റ്റർ ആ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ് മാസ്റ്റർ ഇറങ്ങി വന്ന് ഈ പൈസ എടുത്ത് ഈ ഇലയോടുകൂടി കൂട്ടിപ്പിടിച്ചെടുത്ത് അകത്ത് പോയി ഒരു കാർഡ് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് മുറ്റത്ത് വെച്ച് അതിൻ്റെ പുറത്തൊരു കല്ല് വെച്ചിട്ട് അകത്തേക്ക് പോയി ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കും ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് ഈ അഞ്ചൽ കാർഡ് എടുക്കാൻ ഇത് വാങ്ങാൻ വന്ന ആൾക്ക് വരാനുള്ള അനുവാദമുള്ളൂ ഇങ്ങനെയൊക്കെയുള്ളൊരു സാമൂഹിക പശ്ചാത്തലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ട് അത്തരം പശ്ചാത്തലങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ചിത്രരചന രവിവർമ്മയുടെയൊക്കെ ചിത്രരചനയും ഉണ്ടായത് അല്ലെങ്കിൽ ആ ചിത്രരചനയുടെ സാമൂഹിക പശ്ചാത്തലത്തിന്റെ വർണ്ണനയും വിവരണങ്ങളും ഇത്തരം രാഷ്ട്രീയങ്ങളുമായി തന്നെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അത് ചിത്രത്തിന്റെ സാമൂഹിക ആ വ്യവസ്ഥിതിയെ വിവരിക്കുമ്പോഴും ചിത്രീകരണത്തിന്റെ സൗന്ദര്യത്തെ അത് ആസ്വാദകരിലെത്തുന്നതിന് ഒരു മുടക്കവും വന്നിട്ടില്ല ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന ഇത്തരം ചിത്രരചന സങ്കേതങ്ങൾ വളരെ അർത്ഥവത്താണ് ഇത്തരം രവിവർമ്മ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മൾ ആസ്വദിക്കേണ്ടത് എന്ന പ്രാധാന്യം കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഈ പ്രഭാതവാണി ചോദ്യോത്തരം വളരെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന തരത്തിലായി എന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നാളെയും ചോദ്യോത്തരം ആരംഭ തുടരുന്നുണ്ട് ആ ചോദ്യോത്തരത്തിൻ്റെ ഒരു നാളത്തെ ചോദ്യോത്തരം അപ്പോൾ അത് നാളെ കൃത്യം ഒൻപത് മണിക്ക് നമുക്ക് വീണ്ടും ആരംഭിക്കാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നന്ദി നമസ്കാരം